ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ, ഓട്ടോകാരൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പരീക്ഷണ വീഡിയോ ആണ്ടാ. ബജാജ് എക്സ്പൈഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ പഴയ മോഡൽ ഓട്ടോറിക്ഷയാണ്. അതിൻ്റെ ഫ്രണ്ട് സ്പ്രിങ് പുതിയ മോഡൽ ഓട്ടോറിക്ഷയുടെ ആക്കാൻ പോവുകയാണ്ടാ. ഇതെൻ്റെ ഫസ്റ്റ് പരീക്ഷണ വീഡിയോ ആണ്. അപ്പോൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. റഫീഖ് വരാവോ? ഇതേ റഫീഖ് നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ആളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ, അപ്പൊ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ബജാജ് എക്സ്വൈഡ് സി എൻ ജിയും ഡീസലും അതുപോലെ തന്നെ ബജാജിന്റെ സെഡ് അതിനൊക്കെ സ്പ്രിങ് മാറുന്ന വീഡിയോ നമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാവുന്നതാണ്. റഫീഖ് അങ്ങനെ ഞാനിട്ട വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് ഇതേ ഫ്രണ്ട് സ്പ്രിങ്ങും ബാക്ക് സ്പ്രിങ്ങും മാറാൻ വന്നിരിക്കുകയാണ് കേട്ടോ. റഫീഖ് വീട് എവിടെ? വിടാക്കുഴ. അതല്ലേ, കളമശ്ശേരി 9-ാം വാർഡ് എന്നൊക്കെ, കളമശ്ശേരി 9-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റഫീഖ് നമ്മളെ പരിചയപ്പെടുത്തുന്നതായിട്ടാ. റഫീഖ് എങ്ങനെയുണ്ട്, നമ്മുടെ ചാനലൊക്കെ എങ്ങനെയുണ്ട്? സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതല്ലേ, ഞാൻ ചാനല് കണ്ടിപ്പോ അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ വിളിച്ചത്. അതല്ലേ, എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ? എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ, ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഫ്രണ്ട് സ്പ്രിങ്ങും ബാക്ക് സ്പ്രിങ് ഒക്കെ മാറാട്ടാ. എന്നാ പിന്നെ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഫ്രണ്ട് സ്പ്രിങ് ആട്ടാ മാറാൻ പോകുന്നത്. ഇതേ നോക്കിയ, ഇത് പഴയ മോഡൽ സ്പ്രിങ് ആണ് കണ്ടാ. അപ്പൊ നമ്മ ഇത് പുതിയ മോഡൽ സ്പ്രിങ് ആക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് കമ്പനി വരുന്ന സ്പ്രിങ്ങിനെ പോലെ തോന്നിക്കുമെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ ഇതിന് വരുത്തിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കൂടുതൽ കിട്ടാനും സാധ്യത. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ഒരു പഴയ ഷോക്കത്തുറണം സംഘടിപ്പിച്ചാണ് കേട്ടോ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്. നോക്കിയേ, നമുക്ക് ഇവിടെ കൊണ്ട് ഇത് കണ്ട, ഇതിന് വട്ടം കൂടുതലാണ് കണ്ട, ഈ സംഭവം കണ്ട, ഇതിന് വട്ടം കൂടുതലാണ്. അപ്പൊ ഇത് ഇവിടെ കൊണ്ട് നമുക്ക് കറക്റ്റായി കിട്ടൂല, ചിലപ്പോ തെന്നി പുറത്തേക്ക് ചാടി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്ലേറ്റ് വാഷ് ഇട്ട് കൊടുക്കും കണ്ട. നോക്കിയേ, കണ്ടാ, നോക്കിയേ, ഒരു വീതി കൂടിയ പ്ലേറ്റ് വാഷ് ഇട്ട് കൊടുത്തിട്ടാണ് സ്പ്രിങ് അതിലിരുത്തുന്നത്. ഇനി എൻ്റെ അന്ന് ചാടിയൊന്നും പോകൂല. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ സെറ്റാവോന്ന് അറിയില്ല. അപ്പൊ ഇത് അഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് കറക്റ്റ് സൂട്ടാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, സക്സസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങാം, പണി തുടങ്ങാ. അപ്പൊ ഈ അടുത്ത് അങ്ങനെ ഷോക്കപ്തർ മാറിയാണ? പുതിയ ഷോക്കപ്തർ ആണല്ലേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക് വേണേല് ഈ ഷോക്കപ്തർ പുതിയ മോഡൽ ആക്കാം. പുതിയ മോഡൽ ആക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുമ്പോ എന്ത് എങ്ങനെയാ എത്ര ഷാർന്ന് എന്ന് വാങ്ങിച്ചപ്പാ? ആ 700. അപ്പൊ 700 നമ്മ മുടക്കണം. അപ്പൊ ഷോക്കപ്തർ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ വാഷ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി പിന്നീട് എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് പുതിയ മോഡല് ഷോക്കപ്തർ വാങ്ങിച്ചിട്ടാ മതി കേട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ 700, 700 1400, 1500 രൂപയുടെ അടുത്ത് നമ്മ മുടക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ പുതിയ ഷോക്കപ്പുറല്ലേ ഇട്ടേക്കണത്, അതിനിപ്പോ അതിനൊന്നും ചെയ്യണം. നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഏഹ്, എന്നിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടാ. ഏഹ്, അപ്പൊ നമ്മ ഈ ഷോക്കപ്സറും സ്പ്രിങ് അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീലഴിക്കുന്നില്ല കേട്ടാ. വീലഴിക്കാണ്ട് തന്നെ നമ്മ ഇവിടെ കുറ്റിചാക്കി വെച്ചിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ പൊക്കുന്നത് കേട്ടാ. മാക്സിമം പൊക്കിയിട്ടാണ് സ്പ്രിങ്ങും ഷോക്കപ്സറും അടക്കം അഴിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും എന്റെ ചാനലിൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ വീഡിയോ. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു കുറ്റിയാക്കി വെച്ചിട്ട് വണ്ടി മാക്സിമം പൊക്കി വീല് അഴിക്കാതെ തന്നെ അടിയിലത്തെ ബോൾട്ട് ആദ്യം ഒഴിച്ച് ഇനി മുകളിലത്തെ ബോൾട്ട്, അല്ല മുകളിലത്തെ നെട്ട് അഴിക്കാൻ പോണേ കേട്ടാ. റഫീഖേ, ഭാഗ്യം ഉണ്ടെങ്കിൽ സെറ്റ് ഔട്ടാ. എനിക്കും ഭാഗ്യം വേണം, റഫീഖിനും ഭാഗ്യം വേണം. നോക്കിയേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കമ്പനി വരുന്ന സ്പ്രിങ്. നോക്കി, ഇതിന് ഗ്യാപ്പ് കുറവാണ് കേട്ടോ. ഇതാണ് നമ്മ ഇടാൻ പോണ സ്പ്രിങ്, പുതിയ മോഡൽ. പുതിയ മോഡൽ എന്ന് വെച്ചാൽ നമ്മ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചല്ലാട്ടോ ഇത്. ഇത് നമ്മ റെഡിയാക്കി എടുത്ത സാധനമാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് പുതിയ മോഡൽ സ്പ്രിങ്ങിൽ നിന്നും, വ്യത്യാസമാണ് സ്പ്രിങ്. നോക്കി കണ്ട, ഹൈറ്റൊക്കെ കറക്റ്റ്. ഇനി നമുക്ക്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത് ഈ മുകളിൽ സൂട്ടാവോ എന്നാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കറക്റ്റ് ആണ് കേട്ടാ, കുഴപ്പമൊന്നുമില്ല. റഫീക്ക, ഇപ്പൊ നമ്മൾ ഒരേ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ കുറെ അധ്വാനങ്ങളുണ്ട്. ആലോചിച്ചാണ് ഇത് സെറ്റ് ആക്കുന്നത് നമ്മൾ. അപ്പൊ ഞാൻ കൂടുതൽ ആലോചിക്കണ എപ്പോഴാന്ന് പറയുമ്പോൾ കിടക്കാൻ നേരത്താണ് ആലോചിക്കണത്. ഈ കിടന്ന് നമ്മൾ ഉറങ്ങാൻ നേരത്തില്ലേ, അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും ഓരോന്ന് പറ്റി എങ്ങനെ വണ്ടി കൂടുതൽ സ്മൂത്ത് ആക്കാം എന്നൊക്കെ. അങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയാണ് നമുക്ക് ഈ സംഭവം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം, സെറ്റ് ആവുന്ന് നോക്കാം അല്ലേ. മച്ചാനെ പൊളി സെറ്റാണ്, ഒന്ന് കാണിക്കാൻ പറ്റും അടുത്തേക്ക് വന്നിട്ട്. ഏ ഇവിടെ കാണണ്ട, ഏ നോക്കിയേ കണ്ട, കറക്റ്റ് പാകമാണ്, അളന്നെടുത്ത് തയ്പ്പിച്ച പോല. അപ്പൊ നമുക്ക് ഇനി ഇത് പിടിപ്പിക്കാം. അപ്പൊ നമ്മുടെ പുതിയ മോഡൽ സ്പ്രിങ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോണേണ്. അപ്പൊ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ വാഷ് കണ്ടല്ല, വാഷ് കണ്ട, ഇവിടെ സീറ്റിംഗ് ആവൂല കണ്ട. അപ്പൊ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു വാഷ് ഉണ്ട്, ഇത് നമ്മൾ എടുത്ത് കളയണം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സീറ്റിംഗ് ആക്കാം കേട്ടാ. ഇപ്പൊ ഇത് ഊരാൻ വലിയ പണിയൊന്നുമില്ല കേട്ടാ, സ്കൂട്ടർ വെച്ചതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹെഡിലിട്ട് ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ ഊരിയെടുക്കാം. കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഊരി വെച്ചേക്കിരുന്നു, അതാണ് പെട്ടെന്ന് ഊരി പോകുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കണ്ട. ഈ വാഷ് ഇട്ടിട്ട് ഓക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ പുതിയ മോഡൽ സ്പ്രിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കണം. ഓക്കെ, ഇനി ഇതുപോലെ രണ്ട് സൈഡും സെറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടി വീഡിയോയിലേക്ക് വരാം. അങ്ങനെ ഫ്രണ്ടിലെ സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് പഴയ മോഡൽ കമ്പനി കൊടുത്ത സ്പ്രിങ്, അത് മാറി നമ്മതെ പുതിയ മോഡൽ സ്പ്രിങ് ആക്കിയിട്ടുണ്ട്. നോക്കിയേ അതിനുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ആക്ഷൻ നോക്കിയാലോ നമുക്ക്. ഏ ആക്ഷൻ കാണിച്ചു കൊടുത്തേ. എങ്ങനെയുണ്ട്, നേരത്തേലും വ്യത്യാസം ഉണ്ടാ? ഓക്കെ, അപ്പൊ നമ്മ രണ്ട് സൈഡ് മാറിയിട്ടുണ്ട് കേട്ടാ. എന്താ ഈ സൈഡ് മാറിയിട്ടുണ്ട്. ഇനി നമ്മളെ ബാക്കിലെ സ്പ്രിങ് ആണ് കേട്ടാ ഈ കിടക്കുന്നത്. ഇനി ഇത് നമുക്ക് ബാക്കിലും കൂടി മാറിക്കഴിഞ്ഞാ മൊത്തത്തില് ആക്ഷൻ കിട്ടും. ബാക്കും കൂടി മാറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ലെഫ്റ്റ് പോട്ടെ ചേട്ടാ. എങ്ങനെ റഫീക്ക, ലെഫ്റ്റ് പോട്ടെ കട്ടലിൽ കൂടെ ഓടിക്കുമ്പോണ്ട്, നല്ല വ്യത്യാസം ഉണ്ടാ. ഫ്രണ്ട് ഒന്ന് പൊങ്ങിട്ടുണ്ടാ, ഫ്രണ്ട് എങ്ങനെയുണ്ട്, ഹാൻഡില് ഫ്രീ ആയ പോലെ ഉണ്ടാ, ഹാൻഡില് നേരത്തെ വ്യത്യാസം വല്ലതും ഉണ്ടാ? അതല്ലേ, നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കാം. വ്യത്യാസം ഉണ്ടല്ല അല്ലേ, നമുക്ക് ഈ പറമ്പിലേക്ക് ഏറ്റാം.
അത് തള്ളത്തിട്ടു ആവിടിട്ടു ഇവിടെ ഇട്ടോ. ഓക്കെ ഓഫ് ചെയ്തോ. എങ്ങനുണ്ട് നേരത്തേലൊക്കെ? ഹാപ്പിയാണോ? അതെല്ലേ റഫീഖെ, അടിപൊളി ലുക്കായിട്ടാ വണ്ടി. ബാക്ക് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് അല്ലേ? ലെവലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നോക്കിയേ, ഫ്രണ്ട് പൊളപ്പനായിട്ടുണ്ട് അല്ലേ. പുതിയ മോഡൽ സ്പ്രിങ് ആണ്ടാവും ഇട്ട് കൊടുത്തത്, പഴയ മോഡൽ സ്പ്രിങ് മാറ്റിയിട്ട് നോക്കിയേ, അടിപൊളി. ഫ്രണ്ട് കുറച്ച് പൊങ്ങിയിട്ടുണ്ടാ അല്ലെങ്കിൽ താന്നാ കുറച്ച്, അല്ലെങ്കിൽ നേരത്തെ അതേ പൊസിഷൻ തന്നെ പഴയ. ആ ബാക്ക് പൊങ്ങിയില്ലേ. ഓക്കെ സൂപ്പർ. റഫീഖിന്റെ ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് സ്പ്രിങ്ങും ബാക്ക് സ്പ്രിങ്ങും മാറി, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പഴയ മോഡലായിരുന്നു ഫ്രണ്ട് സ്പ്രിങ് കിടന്നത്, അത് നമ്മ പുതിയ മോഡലാക്കിട്ടാ അല്ലേ. സൂപ്പർ ആക്കിട്ട് പുതിയ മോഡലാക്കിട്ട് എന്തായാലും പഴയതിലും വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ എന്തായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സ്പ്രിങ് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്യുക കേട്ടോ. എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് സ്പ്രിങ് കൊറിയറായിട്ടും അഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ, കേരളത്തിൽ എവിടേക്കും. എന്നാ ഹാപ്പി അല്ലേ? 100% ഹാപ്പി അല്ലേ? എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. തപ്പടിച്ചേ ഗ്രാഫിക്കേ, റഫീഖിന് ധൃതിയായി പോവാൻ. ശരിയാ, റഫീഖിന് ഓട്ടോ ഓടാൻ ധൃതിയായിട്ടാ. റഫീഖ് പറക്കാൻ നോക്കാണ്. ലെഫ്റ്റ് പോട്ടേട്ടാ.